തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മറ്റു പേരും കരുണയായിരിക്കണമേ. നിന്റെ പിതാവേ, ഞങ്ങളുടെ ലാഭം കീഴും പാപപരിഹാരകനായും അങ്ങയുടെ വരത്തിനും ഞങ്ങളുടെ നാദരക്ഷകനുമായ കർത്താവ് ചോദിച്ചുകായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പിതാവേ, ഞങ്ങളുടെ മേൽ ലോകന്റെ പേരും അമ്മച്ചിയുടെ ആത്മാവിന്റെ പേരും കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെ മേൽ ലോകന്റെ മേലും അമ്മച്ചിയുടെ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെ മേൽ ലോകന്റെ മേലും അമ്മച്ചിയുടെ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പിതാവേ, പിതാവേ, ഞങ്ങളുടെ മേൽ ലോകന്റെ മേലും അമ്മച്ചിയുടെ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. നിന്റെ പിതാവേ, ഞങ്ങളുടെ ലോമക്കിഴയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസ്വരും ഞങ്ങളുടെ നാഥന രക്ഷകനുമായ കർത്താവ് ചോമിച്ചിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പിതാവേ, ഞങ്ങളുടെ മേൽ ലോമുടെ മേലും അമ്മച്ചിയുടെ ആത്മാവിന്റെ മേലും അമ്മച്ചിയുടെ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെ മേൽ ലോകന്റെ മേലും അമ്മച്ചിയുടെ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെ മേൽ ലോകന്റെ മേലും അമ്മച്ചിയുടെ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെ മേൽ ലോകന്റെ മേലും അമ്മച്ചിയുടെ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. നിറ്റു പിതാവേ, ഞങ്ങളുടെ ലോമക്കിടയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസ്വരും ഞങ്ങളുടെ നാഥന രക്ഷകനുമായ കർത്താവ് ചോമിച്ചിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പൊറുക്കണമേ നിത്യമിരും നിൻ കലിയുഗ വീശം നിറതിരിങ്ങും മറ്റേനു ശാന്തി സ്വർഗസ്ഥനായ ഞങ്ങൾ
സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നതുപോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്രപ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്രപ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിക്കുന്നവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴുകുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംഹരിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. സുവിശേഷം നേടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം. സമാധാനം നിങ്ങളോട് കൂടെ. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബെഥാനിയ ജെറൂസലേമിനടുത്ത് ഏകദേശം 15 സ്ഥാദിയോൺ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കുവാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. യുഗരാജാവായി വീണ്ടും വരുവോളം ധന്യം.
മനസ്സിലാക്കി ദാസരൂപം സ്വീകരിച്ചു ഏകോപിപ്പിക്കുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിൽ അതിൻ്റെ ആരോപിക്കുവാൻ നിയമത്തിൽ ഉദനാവുകയും ഞങ്ങൾ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങടെ അവനീയ സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണം. Yes.
ഈ സായാഹ്നത്തിൽ ഇവിടെ വരികയും ബലിയർപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജോർജ് തൊട്ടിപ്പറമ്പിലച്ഛന് കുടുംബാംഗങ്ങളുടെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഉടനെ തന്നെ ഇയോളജി ആരംഭിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഇനിയും ആർക്കെങ്കിലും ഭൗതിക ശരീരത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാനോ ഒന്ന് കാണുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ അപ്രകാരം ചെയ്യാവുന്നതാണ്. അതിനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് Sorrowing children, grandchildren, family members and friends. ആദ്യമായി തന്നെ ഈ ഇടവകയുടെ പേരിൽ ഞങ്ങളുടെ ഹാർട്ട് ഫെൽറ്റ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കണ്ടോളൻസ് അറിയിക്കുകയാണ്. തീർച്ചയായും ഒരമ്മയുടെ വേർപാടിൽ ഉണ്ടാകുന്ന വേദന എന്താണെന്ന് നമ്മൾ പലരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. ഏകദേശം 20 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചുപോയി. 25 വയസ്സ് പ്രായമുള്ളൊരു മകൻ ഇതിൻ്റെ ജീവിതത്തിൻ്റെ ഇടയിൽ മരിച്ചുപോയി. ഈ വേദനയിൽ കൂടിയും ഈ കഷ്ടപ്പാടുകൾ കൂടിയും കടന്നു പോകുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ട 5 മക്കളെയും നല്ല നിലയിൽ ദൈവാനുഗ്രഹ അനുഭൂതിയോടുകൂടി വളർത്തിയെടുത്തു എന്നുള്ളത് തീർച്ചയായും ഈ അമ്മയ്ക്ക് അഭിമാനിക്കാൻ പറ്റും. വ്യക്തിപരമായി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വളരെ 2-3 സെൻറ്റൻസിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ പ്രാവശ്യം കരോളിന് പോകുമ്പോൾ മിക്കവാറും അക്കൽക്കൊട്ടാരം തോമസിൻ്റെ വീട്ടിൽ ആയിരിക്കും അവസാനം. കാരണം അച്ഛൻ തന്നെ നിർബന്ധമുണ്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ തന്നെ അവിടെ വെച്ച് നടത്തണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഏകദേശം 11:30 ആഹാരം കഴിച്ചു. ഓടി നടന്ന് ഞങ്ങളെല്ലാവരെയും ആഹാരം തീറ്റിച്ചു. അമ്മച്ചിക്കുണ്ടായ സന്തോഷം വളരെ എടുത്തു പറയാം, വളരെ അണിമാനിച്ചിട്ടുള്ളായിരുന്നു. 12:00, 12:30 ആയപ്പോഴും അമ്മച്ചി പറയുന്നു, എന്നാ അച്ഛ പോകാൻ ധൃതി, എന്നാ ഇവിടെ ഇരി, വർത്താനം പറയാം, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. ഞങ്ങളെല്ലാവരെയും കെട്ടിപ്പിടിച്ചുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്തു. ഇത് അനുഭവിക്കുന്ന കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പല ഓർമ്മകൾ ഈ അമ്മച്ചി വിളിച്ചു വരുത്തിയുണ്ടായി. എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇന്ന് ഈ അമ്മച്ചി സ്വർഗത്തിലിരുന്നു കൊണ്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ്. നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും എന്ന് പൂർണ്ണമായി എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളോട് എനിക്കൊരു വാക്ക് മാത്രമേ പറയുവാനുള്ളൂ, അമ്മയുടെ വേർപാട് നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ സമൂഹം മൊത്തം, ഈ സമൂഹം ഇടവേളയും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ എല്ലാവിധ വേദനകളും ഞങ്ങൾ പൂർണ്ണമായും ആത്മാർത്ഥമായും പങ്കിയിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കുടുംബവുമായി വളരെയധികം ബന്ധമുള്ള മിസ്റ്റർ ജോയിയുടെ കോപരം കൂടിയായ സതിയെ പുത്തൻപുരയിൽ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും It's a very difficult time the family is going through now, as our beloved, I call her Kochamma, as he mentioned, she's my mother's cousin, also Joy Chetan is my co-brother. I'm sure she is in a better place today. I have a lot of memories growing up as a child. We go to Jetan's house, my mother and others come there. She was very hospitable.
quality was very hospitable. She's an excellent cook and very hospitable. And especially, she had a heart for poor people. She was always inviting the poor, giving them food and all the help we need. As many of you know here, you have experienced her love and affection here in Tampa. For me, she was a very caring person, a loving person. The last visit I had in Tampa, she gave a hug to me and told me, "Mone niyan kanu ennu ariyamela ennu paranjayirunnu." We never expected she will pass away. But as I understand from the family, her mom passed away on a Easter, on a Palm Sunday. And she was mentioned to the family last week, I understand. She would like to pass on the same day. And her wishes were granted. Your children was landed in New York on a Saturday, but some of the flight got late and she died on the day she wanted. This clearly shows she was guarded by the angels and her wishes came true and she is truly in heaven. I just want to introduce the family. Joey Chetan and Molly Andy is the oldest. And Rasiyama, Abraham and Chandanat. And late Michael, who was a very talented young man, he passed away years ago. Then we have Lizzie and Conan Pettigard, Thomas Woody and Gina Agalpataram, and last one, Dolly and Biju Regeket. She also has got 15 grandchildren and two great children, starting with Amy and Odd. Our family is saddened by her death, but as St. Paul says, St. Paul challenged death, stating, "Oh death, where is your victory? Oh death, where is your sting?" We are going through this difficult time, but let us remember, our true home is not here, our true home is up in heaven. There is a poem I want to repeat. It goes like this. "This world is not our home. We are just a passing through. Our treasures are laid up somewhere beyond the blue." So dear friends, let us live a life that's worthy, so that when we are called by the Lord, we are prepared for eternal reward. Achyomaji has lived her challenge in life. She ran a good race and now she has gone to heaven to receive an award. On behalf of the family, once again, we thank you for coming and we continue to pray for our Achyomaji. Thank you. KCCNA President Mr. Tommy Mialkettanam, Adeham, Rendavak, Namlo IT Sherry, and Adri Kane. Please come. അമ്മച്ചയുടെ വാർഡിൽ ദുഃഖവർത്തരായ കുടുംബ
കുടുംബാംഗങ്ങളെ ബന്ധുക്കളെ പ്രിയ സഹോദരങ്ങളെ ഇക്കഴിഞ്ഞ ആഴ്ച ആകസ്മികമായി രോഗബാധിതയാകുകയും തുടർന്ന് നമ്മുടെ ഇടയിൽ നിന്ന് വേർപെട്ട് കടന്നു പോവുകയും ചെയ്ത ഈ അമ്മച്ചിയുടെ വേർപാടിന്റെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ നാം ഏവരും ഇവിടെ ഒരുമിച്ച് കൂടിയാൽ ഇരിക്കുകയാണല്ലോ. ഈ ലോകത്തിലെ തൻ്റെ 78 വർഷത്തെ ജീവിതത്തിലെ ഏതാണ്ട് 23 വർഷക്കാലം സെൻട്രൽ ഫ്ലോറിഡ നിവാസിയായി ജീവിച്ച ഈ അമ്മച്ചി തൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ട് 21 വർഷക്കാലം സ്വന്തം ഭർത്താവിൻ്റെ വിരഹത്താലുള്ള സഹനത്തിൻ്റെ സന്ദേശം താൻ ജന്മം കൊടുത്ത 6 മക്കൾക്കും കൊച്ചുമക്കൾക്കും പരുമക്കൾക്കും നാട്ടുകാരായ നമുക്കും ഒക്കെ ഒത്തിരി ഒത്തിരി സ്നേഹം വാരിക്കൊടുത്തതിൻ്റെ സന്ദേശം, അങ്ങനെ നിരവധിയായ നല്ല നല്ല സന്ദേശങ്ങൾ നമുക്കെല്ലാം നൽകിയിട്ടാണ് ഈ അമ്മച്ചി നമ്മളിൽ നിന്നും കടന്നു പോയിരിക്കുന്നത്. ഈ വേർപാട് മൂലമുള്ള ദുഃഖത്തിൽ ഞാനും നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ അമ്മച്ചി അധികം പുറത്തേക്കൊക്കെ വരാറില്ല എന്ന് വരികിലും അമ്മച്ചിയുടെ മക്കളിലൂടെയും മരുമക്കളിലൂടെയും ഈ കുടുംബത്തിൻ്റെ സാന്നിധ്യം എവിടെയും പ്രകടമായിട്ടുണ്ട്. മൂത്ത മകൻ ജോയ് സ്ഥിരതാമസം നാട്ടിലാണ് എങ്കിൽ കൂടിയും ക്നാനായ സമുദായത്തിലെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അടുത്ത കാലത്ത് നടന്ന നീണ്ടൂർ സമ്മേളനം അതിൻ്റെ വൻ വിജയത്തിൽ ഇദ്ദേഹത്തിൻ്റെ മുഖ്യ പങ്ക് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ലിസി പൊന്നൻ വെട്ടിക്കാട്ടിൽ തോമസുകുട്ടി ജീന ഇവരൊക്കെ സെൻട്രൽ ഫ്ലോറിഡയിലെ ഈ സമൂഹത്തിൻ്റെ ശ്രദ്ധേയരായ ആളുകളാണ്. ഇളയ മകൾ ഡോളി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബിജു കിഴക്കേ കുറ്റ് ഇവരൊക്കെ ഷിക്കാഗോ ജ്ഞാനായ സമൂഹത്തിലെയും മലയാളി സമൂഹത്തിലെയും വ്യവസായ മേഖലകളിലെയും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ആളുകളാണ്. ആ വിധത്തിൽ നാടിനും നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ അഭിമാനിക്കാവുന്ന വിധത്തിൽ തൻ്റെ ജന്മം കൊണ്ട് ഒത്തിരി ഒത്തിരി സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് അമ്മച്ചി നാട്ടിൽ പോകുന്ന കാലഘട്ടത്തിൽ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, നീ എന്തിനാണ് നാട്ടിൽ പോകുന്നത്, ഇവിടെ തന്നെ കൂടിയാൽ പോലെ എന്ന്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, ലിസിയും പൊന്നനും തോമസ് വീട്ടിയും ജീനായും ഇവരുടെ മക്കളുമൊക്കെ അമ്മച്ചിയെ എത്ര കാര്യമായിട്ടാണ് പരിചരിച്ചു കൊണ്ടുവരുന്നതെന്ന്. അമ്മച്ചി എന്നോട് പറഞ്ഞ മറുപടി ഇതാണ്, ഇവരൊക്കെ എന്നെ ഇത്രയും നാൾ കാര്യമായി നോക്കി, ഇനി എൻ്റെ മൂത്തമകൻ ജോയിക്കും മോളയ്ക്കും എന്നെ നോക്കുവാനായിട്ട് വലിയ ആഗ്രഹം, ഞാൻ അതിന് തടസ്സം നിൽക്കുന്നില്ല എന്ന്. കാരണവന്മാരുടെ സാമീപ്യവും സാന്നിധ്യവും കുടുംബങ്ങൾക്ക് അനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മച്ചി രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി മണിക്കൂറുകൾക്കകം പൊന്നൻ്റെയും ലിസിയുടെയും മൂത്ത മകൾ കോളേജും ക്ലാസും വിട്ടറിഞ്ഞ് ഇവിടെ പാഞ്ഞെത്തി എന്ന് ഞാൻ അറിഞ്ഞു. ഒട്ടേറെ സ്നേഹവും പരിചരണങ്ങളും പരസ്പരം കൊടുത്തും ഏറ്റുവാങ്ങിയും ജീവിച്ച ഈ അമ്മച്ചിയുടെ വേർപാട് വീട്ടുകാർക്കും ബന്ധുക്കൾക്കും പരിചയത്തിലായിരുന്ന എല്ലാവർക്കും ദുഃഖത്തിലാക്കിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ക്നാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള അനുശോചനങ്ങളും ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. അതോടൊപ്പം നാട്ടിൽ നിന്ന് എന്നെ നേരിട്ട് വിളിച്ചറിയിച്ച പുല്ലാനപ്പള്ളി ഫാമിലി, മാളിയക്കൽ ഫാമിലി, തെങ്ങന്തർ ഫാമിലി ഈ കുടുംബങ്ങളുടെ പേരിലുമുള്ള അനുശോചനം കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നന്ദി. Next we have Mr. Joseph Portal, MACF President, in order to share his thoughts with us. Thank you. Bhagamanapatta, Vaidigare, Akkal Kottarathil, Ammachiyude Verpadil Dukhikkunna കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഈ കഴിഞ്ഞ ഞായറാഴ്ച തൻ്റെ മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും സാന്നിധ്യത്തിൽ അവരുടെയൊക്കെ പ്രാർത്ഥനയോട് വേണ്ടി ആക്കൽ കൊട്ടാരത്തിൽ അമ്മച്ചിയെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭാഗ്യവർണ്ണമാണ് അമ്മച്ചിക്ക് തന്നെ വച്ചിരിക്കുന്നത്. അമ്മച്ചിയെ ഏകദേശം
പത്ത് വർഷത്തോളമായി എനിക്ക് അടുത്ത് പരിചയമുണ്ട്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഉയർച്ചയിൽ വളരെ സന്തോഷിക്കുകയും എന്നാൽ ആർക്കെന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ അത് തൻ്റെ കൂടെ പ്രശ്നമാണെന്ന് കരുതി വിഷമിക്കുകയും അവരെയൊക്കെ കഴിവിൻ്റെ പരമാവധി സഹായിക്കുകയും ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അമ്മച്ചി. അമ്മച്ചിയുടെ സഹായത്തിനായി എത്തിയ തൻ്റെ ബന്ധുവിനെ ആലിയൻ്റെ എൻ്റെ പ്രിയ ഡാഡി രോഗാവസ്ഥയിലായിരുന്നപ്പോൾ ഞങ്ങളുടെ സഹായത്തിനായി വളരെ സന്തോഷത്തോടുകൂടി അയക്കുകയുണ്ടായി. അത് എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെ ആശ്വാസമായിരുന്നു. സ്വന്തം ആവശ്യം മറന്ന് മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള അമ്മച്ചിയുടെ ഈ സന്മനസ്സിന് ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അമ്മച്ചിയുടെ ഈ സ്വഭാവവിശേഷം മക്കളായ ജോയിച്ചേട്ടനിലേക്കും മറ്റു മക്കളിലേക്കും പകർന്നു കൊടുത്തുകൊണ്ടാണ് അമ്മച്ചി യാത്രയായിരിക്കുന്നത്. പ്രത്യേകിച്ചും ജോയിച്ചേട്ടനെന്ന കാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനങ്ങളിലും മറ്റ് പ്രമുഖ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഡയറക്ടറുമൊക്കെ ആകുവാൻ കാരണം അമ്മച്ചിയിൽ നിന്നും കിട്ടിയിരിക്കുന്ന സേവന സന്നദ്ധതയും അർപ്പണ ബോധവും തന്നെ. അമ്മച്ചിയെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ പ്രശംസനീയമായ വിധം വളരെ കാര്യമായിട്ടാണ് ടേക്ക് കെയർ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അമ്മച്ചിയുടെ എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള നിഷ്കളങ്കമായ കുശലാന്വേഷണം എല്ലാവരുടെയും മനസ്സിൽ നല്ല നല്ല ഓർമ്മകളായി എപ്പോഴും മായാതെ നിലനിൽക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഈ അവസരത്തിൽ മലയാളി അസോസിയേഷൻ ഓഫ് സെൻട്രൽ ഫ്ലോറിഡയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ MACF എല്ലാ മെമ്പേഴ്സിൻ്റെ പേരിലും അതിലുപരി ഒരു അടുത്ത കുടുംബ സുഹൃത്ത് എന്ന നിലയിൽ എൻ്റെയും അനുശോചനവും ആദരാഞ്ജലികളും അർപ്പിക്കുകയും അമ്മച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജ്ഞാനായ കാതലിക് കോൺഗ്രസ് ഓഫ് സെൻട്രൽ ഫ്ലോറിഡയുടെ പ്രസിഡന്റ് എന്ന നിലയിലും ഈ അമ്മച്ചിയുടെ കഴിഞ്ഞ 20 വർഷത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ മൂത്ത മകൻ എന്ന നിലയിൽ എൻ്റെ കുടുംബത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഒരു അനുശോചന സന്ദേശം നൽകുവാനായി ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ നോക്കുന്നത്. ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഈ അമ്മച്ചിക്ക് കഴിഞ്ഞ 20 വർഷമായി എൻ്റെ മാതാപിതാക്കളുമായിട്ട് ഉണ്ടായിരുന്ന ദൃഢമായ ആ സ്നേഹബന്ധത്തെക്കുറിച്ചാണ് ഞാൻ ഓർക്കുക. അതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ലേക്ക്ലാൻഡിൽ 25 വർഷം മുമ്പ് ആദ്യത്തെ ജ്ഞാനായ കുടിയേറ്റക്കാരായിരുന്നു എൻ്റെ മാതാപിതാക്കൾ. അതേ കാലയളവിൽ അടുത്ത ടൗണിൽ കുടിയേറിയ ആളാണ് വെട്ടിക്കാട്ടിൽ സജി. സജി നാട്ടിൽ ചെന്ന ഈ അമ്മച്ചിയുടെ മകൾ ലിസിയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നു. അവർക്ക് മൂത്ത മകൾ ജെസിക്ക ഉണ്ടായതിൻ്റെ 3-ാമത്തെ ദിവസമാണ് അമ്മച്ചി ഡാലസിൽ നിന്ന് ത്രേസ്യാമങ്ങളുടെ അടുത്ത് നിന്ന് ബാർട്ടൂരിലേക്ക് എത്തിയത്. അന്നു മുതൽ എൻ്റെ മാതാപിതാക്കളുമായി വളരെ ദൃഢമായ ഒരു സ്നേഹബന്ധം കാത്തുസൂക്ഷിക്കുവാൻ ഈ അമ്മച്ചിക്കും എൻ്റെ മാതാപിതാക്കൾക്കും കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ചാച്ചനോടും അമ്മച്ചിയോടുമുള്ള സ്നേഹവും ആദരവും ആത്മാർത്ഥതയും ഒക്കെ കൊണ്ടാവും ഞങ്ങൾ മക്കൾ 5 കുടുംബങ്ങളോടും വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി സംസാരിക്കുവാനും പെരുമാറുവാനും ഈ അമ്മച്ചിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 5 മക്കളുടെയും കുടുംബത്തിന് ഈ അമ്മച്ചിയുടെ മക്കളുമായി അടുത്ത ബന്ധം സ്നേഹബന്ധം ഉണ്ടെങ്കിൽ അതിൻ്റെ ആധാരം ഈ അമ്മച്ചി മാത്രമാണ്, ഈ അമ്മച്ചി തന്നെയാണ് എന്ന് എനിക്ക് പറയുവാൻ സാധിക്കും.
कुटांगल अम्मची अड़ परचय वात्सल्य स्नेह निरुमाचे संसार ई अम्मची मे कुटे अड़ सुतुकान कहू नांतिक शक्ति व्यक्ति उड़म अम्मची कई पद वर्ष परचय पर सा अम्मचिये यावसान का ऐप्रिल मूंद मणी रण अहू अम्मची अत्यासन्न नील पार्टो हॉस्पिटल ईसियु अडमिट अड़ने या सहोद मत रुहतुकूटी पार्टो हॉस्पिटल ऐसे चंद पत्रोस चंपकर अच्छन ओपचा ईसियु कैं अम्मचिये कम्मची चलनम नील ऐसा मस्तिष्क मरण संभव और पक्षे अच्छन अगर तोिका अद अच्छा तोमस कुटियो चोदच अम्मची के अंत्यभूराश शुश्रूष नल्कटे कुछ तोमस कुटियो पत्रोस विशदीकू ए अंत्यभूराश नल अच्छे विशदी विशदीकरण कौन मनस अंत्यभूराश स्वीक वैलिए अनुग्रह लतोलिक सभ कुदाश प्रधानपेटाश रोगी लेवन अब अंत्यभूराश पूर्ण मनस अगर അച്ഛനോടൊപ്പം അമ്മച്ചിയുടെ അന്ത്യഭൂതാശ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ എനിക്കും അവസരം കിട്ടി. അച്ഛൻ വിശുദ്ധ തൈലത്താൽ അമ്മച്ചിയുടെ നെറ്റി മുതൽ ഉള്ളംകാല് വരെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ലേപനം ചെയ്തുകൊണ്ട് പാപമോചനം കൊടുക്കുകയും അതുപോലെ സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് അന്ത്യഭൂതാശ ശുശ്രൂഷ. മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാൾക്ക് पूर्ण सौख्यम कमक अच्छा नील कणबोड़ चविक अदर उल विशुद्ध कुरीशि अड़याता विशुद्ध तैलता अभिषेक अम्मची के अंत्यभूराश नल्को तीर्च अवे पापमोचन लाधी लिखा अम्मची दुरवस्थ വിഷമിച്ച് അവിടെ നിൽക്കുന്ന മക്കളുടെയൊക്കെ മനസ്സിനും ശാന്തി ലഭിക്കുന്ന ഒരു ശുശ്രൂഷ തന്നെയാണ് അന്ത്യഭൂതാശ ശുശ്രൂഷ എന്ന സത്യം ഞാൻ ഇവിടെ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഈ ഒരു മാസം കൊണ്ട് താമ്പ ജ്ഞാനായ സമൂഹത്തിൽ നിന്ന് മുതിർന്നവർ ഇപ്പോൾ 4 പേരാണ് നമ്മളോട് വിടചൊല്ലി കടന്നുപോയിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളുണ്ടായിരുന്നു, ഓരോ സവിശേഷതകളുണ്ടായിരുന്നു. ഓരോരുത്തരും അവരുടെ ജീവിതം കൊണ്ട് ഓരോ സന്ദേശങ്ങൾ തന്നെയാണ് നൽകിയിട്ട് കടന്നുപോയിരിക്കുന്നത്. മേക്കാട്ടിൽ ചിന്നമ്മ ചേച്ചി രണ്ട് കുടുംബത്തിൻ്റെ ഉയർച്ചയുടെ അത്താണിയായിരുന്നുവെങ്കിൽ പഠിക്കപ്പറമ്പിൽ അമ്മച്ചി ഒരു വലിയ കുടുംബത്തിൻ്റെ ചുമതലകൾ ചുമലിലേറ്റുകൊള്ളും. അന്ന് പത്രോസച്ചൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ദൈവം സ്ഫുടം ചെയ്തെടുത്തവരും ആയിരുന്നു. അങ്ങനെയെങ്കിൽ ഇല്ലേക്കൽ കുരുവളച്ചേട്ടൻ ഐസിയുവിൽ കിടന്നുകൊണ്ട് തന്റെ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ചലിക്കുന്ന ഒരേ ഒരു വലതുകരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തന്റെ അവസാനത്തെ ശ്വാസം വരെ ക്രൈസ്തവ വിശ്വാസം ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതെങ്ങനെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടതെന്ന് മക്കൾക്ക് കാണിച്ചുകൊണ്ട് വരുന്ന തലമുറയെക്കുറിച്ച് അഭിമാനബോധത്തോടെയാണ് കടന്നുപോയത് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ അമ്മച്ചി സ്നേഹവും വാത്സല്യവും നിറഞ്ഞ പെരുമാറ്റത്തിലൂടെ അമ്മച്ചി പരിചയപ്പെട്ടിട്ടുള്ള ആളുകളെയൊക്കെ തൻ്റെ മക്കളുടെ കുടുംബങ്ങൾക്ക് സുഹൃത്തുക്കളായി അടുപ്പിച്ചു നിർത്തി നേടിക്കൊടുത്തുകൊണ്ടാണ് അമ്മച്ചി പോയിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. അമ്മച്ചിയുടെ മടിയിലിരുന്ന് വളർന്നു വലുതായിട്ടുള്ള അമ്മച്ചിയുടെ കൊച്ചുമക്കളിൽ പലർക്കും അമ്മച്ചിയുടെ അതേ സ്വഭാവം പകർന്നു കൊടുത്തിട്ടുണ്ട് എന്ന്
ഇതിനോടൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടാണ് അവരുമായി ടെലിഫോൺ കോൺവെർസേഷൻ നടത്തിയപ്പോൾ എനിക്ക് പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട്. അതായത് അമ്മച്ചി അമ്മച്ചിയുടെ അതേ പതിപ്പുകളെ പകർപ്പുകളെ ഈ ലോകത്തിൽ അവശേഷിപ്പിച്ചിട്ടാണ് കടന്നുപോയിരിക്കുന്നത്. ഇതുപോലെ നാം ഓരോരുത്തരും ഒരിക്കൽ കടന്നു പോകേണ്ടവരാണ്. നമുക്കും ജീവിതത്തിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് നൽകാൻ സാധിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പത്രോസ് ചെമ്പക്കന്റെ അച്ഛൻ്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധ തൈലത്താൽ അന്ത്യവിലാശ സ്വീകരിച്ച് ശാന്തിയിൽ സമാധാനത്തിൽ പാപമോചനത്തിൽ മരണത്തിൽ തുല്യ ഈ അമ്മച്ചിക്ക് സ്വർഗരാജ്യം ഉറപ്പാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ഉറച്ച് വിശ്വസിക്കുന്നു. ഈ അമ്മച്ചിയുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ അവരുടെ ആ വിശ്വാസം സത്യമാണെങ്കിൽ ആ സത്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹത്വം. അതായത് ദൈവവും സ്വർഗവും എന്ന സത്യം തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹത്വം. ആ മഹത്വം അനന്തമായ ഈശ്വരാനന്ദ വർഷമായി ഭവിക്കുമ്പോൾ നിങ്ങളുടെ ഒക്കെ മനസ്സിൽ വിഷമങ്ങൾ പ്രയാസങ്ങൾ ആകുലതകൾ എടുത്തു മാറ്റി അത് നിങ്ങളുടെ മനസ്സിനെ പ്രത്യാശയിൽ നയിക്കും. പ്രത്യാശയുള്ള മനസ്സുകളിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാവുകയുള്ളൂ. പ്രത്യാശയുള്ള നിങ്ങളുടെ ഒക്കെ മനസ്സിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. വീണ്ടും ജീവിതം മനോഹരമാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും ജീവിതത്തിൽ മുന്നേറാൻ ഉള്ള ദൈവാനുഗ്രഹം അതിനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരെ നിങ്ങൾക്ക് ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു വന്നു. ജ്ഞാനായ കാതലിക് കോൺഗ്രസ് ഓഫ് സെൻട്രൽ ഫ്ലോറിഡയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ സെൻട്രൽ ഫ്ലോറിഡയിലെ എല്ലാ ജ്ഞാനായ സഹോദരങ്ങളുടെയും പേരിൽ എല്ലാ കുടുംബങ്ങളുടെയും പേരിൽ അമ്മച്ചിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ വിനയപൂർവ്വം ശിരസ് നമിച്ചുകൊണ്ട് കരകുളത്തോട് ആദരാഞ്ജലി അർപ്പിച്ചു. അതോടൊപ്പം എൻ്റെ വ്യക്തിപരമായ സ്നേഹവും എൻ്റെ മാതാപിതാക്കളുടെ പേരിലുള്ള അനുശോചനവും ഞങ്ങൾ അടുത്തിലെട്ട് കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള അനുശോചനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ എളിയ വാക്കുകൾ ഞാനിവിടെ സംസാരിക്കുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ദൈവാനുഗ്രഹവും ജീവിത ദൗത്യവും ഏറ്റെടുത്ത അമ്മച്ചിയുടെ ഗ്രാൻഡ് ചിൽഡ്രൻ നമ്മളോട് അവരുടെ ഫീലിങ്സ് ഷെയർ ചെയ്യുകയാണ്. ദൈവ ഇത് മുന്നോട്ട് വരിക പ്ലീസ്. My name is Jennifer. This is my brother Joshua, and we are the children of Achilamichi's eldest daughter Graciana and her husband Abraham Jennifer. A grandmother is not only a caretaker, but also someone who provides love and support throughout both her children's and grandchildren's lives. To me, my Amichi is all of those and so much more. I have always admired Amichi for so many reasons. One reason why I looked up to her is because she was not afraid to say what was on her mind. And one weakness of mine that I will attest to is that I can be fairly forgetful at times, especially whenever I'm like asked to do housework and things of that sort. Amichi noticed this about me, and then she had no problem calling me out on this. Whenever I'd forget to do something in front of Amichi, which happened quite often, she would always say, "Ugh, ninaka pangalay maravia, ninda apunda maravikitia." Her truthfulness was a quality that I respected so much about her. The honesty she displayed every day helped me in my life by giving me the courage to speak up for myself. By always being an honest person, Amichi was a great example to everyone around her to always be truthful to yourself.
I also admire her because she always put everyone else's needs before her own. She raised 6 children and sacrificed so much to provide the best life possible for them. Even after her children became older and self-supporting, she devoted her time to raising 15 grandchildren and 2 great-grandchildren. During the first few years of my brothers and my wife, Amici lived with my family in Dallas. She helped raise the both of us while my parents were working. She's actually the reason why my brother and I know how to speak Malayalam. Even after she stopped living with us, she would always tell us stories about how we were and what we did when we were little. To me, those moments are precious because she helped shape me into who I am today. I am so thankful for all the hard work and dedication she put into raising all of us. Without her sacrifices, my family and I would not be where we are today. Amici is someone who is admirable for so many reasons that it would be impossible to state them all in just one speech. I'm going to miss hearing her kind voice, seeing her beautiful smile, and getting loving hugs from her. However, what I'll miss the most is the feeling of care and comfort she projected wherever she went. But instead of mourning over her death, let us use her memory as an inspiration to improve our lives for the better by implementing her example into our thoughts, words, and actions. We can carry on the legacy that Amici left for all of us. Amici, I just want you to know that I love you so much. Even though it hurts to know that you will not be here with us anymore, I know that you are still watching over all of us. I hope you are at peace, and I can't wait to see you in heaven. Thank you. Hi everyone, my name is Jonathan. These are my sisters, Jessica and Joanne. We're the children of Bonin and Lucy Vedica. Since Amici lived in Barso, all 3 of us got to know her very well. She was there for us all throughout our lives, for every birthday, elementary school, middle school, she was always there for us. She sometimes lived across the street from us at our uncle's house, or she lived with us, and so we got very close to her. She also tried to teach us Malayalam when we were kids, but that didn't really work out. But when we were little, she always used to take care of us after school because our parents would be working, and she'd always like try to teach us to do the right thing, respect others, and we always had those lessons for her. I know that now that she's gone, that we will miss these teachings and these times that we have with her, but we'll never forget them for the rest of our lives. I don't know. I'm sorry, Amici. I don't really have words to say. I never know what to say these times, but just know that we love you. We'll miss you. We'll never forget you. Hello, I am Melvin, and these are my sisters, Christine and Marissa. We are the children of Thomas and Gina Akukupan. We were so blessed to have our Amici with us from the time we were born until she went to heaven. We will cherish the memories we had with Amici, and will try to follow the advice she gave us. Amici was a big part of our lives. She was always there for us when we needed help. She will be greatly missed, and we thank God for the opportunity we had to have spent our entire life with Amici. We will always love you, Amici, and we pray that your soul will rest in us. Hello, I am Jeff, and one of Amici's grandsons. I have 3 brothers, Jaron, Justin, and Joe. We are the children of Biju and Dali Kekeke. We always called our grandmother Mummy Amici. She always called me Michael, but I never understood why.
Then one day, my mom told me that I looked like her deceased brother or my uncle, Michael, who passed away on the same day as my birthday, but just 10 years before. Mommy Amichi was always there to take care of my brother and I when we were born. I do not remember one time in my life without her smiling and helping me to do whatever I need help with. We love you, Amichi, and I know that you are always praying for us in heaven. We miss you and we love you, Amichi. എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ അമ്മയുടെ അനുഗ്രഹം ജീവിതത്തിലെ ഏറ്റവും വലിയ ദാനമാണ്. ഞങ്ങൾക്കും ഇത് പറയുവാനുള്ള ഇതാണ്, ഞങ്ങളെ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹിക്കണേ എന്ന് അമ്മച്ചിയോട് എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ യാചിക്കുകയാണ്. ഇനി നമുക്കായിട്ടുള്ളത് അമ്മച്ചിയുടെ മൂത്ത മകനായ ജോയി, ജീവിതത്തിൽ കൂടുതൽ അമ്മച്ചിയായി ഇടപെട്ടിട്ടുള്ള ജോയി അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒപ്പം നമുക്ക് നിങ്ങൾക്ക് ഓരോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയും നന്ദിയും പറയുന്നതിന്. മിസ്റ്റർ ജോയി, പ്ലീസ് കം. ബഹുമാനായ ച്ചൻ, പത്രോസച്ച, ജോർജച്ച, ആന്റണി അച്ഛൻ, എൻ്റെ അമ്മയുടെ അന്തിമോപചാരത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബന്ധു ഉത്തരവാദികളെ, സുഹൃത്തുക്കളെ കുറിച്ച് നമുക്ക് വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ജനനം മുതൽ എന്നെ വാത്സല്യത്തോടെ കണ്ട് എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണക്കുതിയായ എൻ്റെ മാതാവ് എന്നിൽ നിന്ന് വേർതിരിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും ദുഃഖമുണ്ട്. എങ്കിൽ കൂടി ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങൾക്ക് പകർന്നു തന്ന ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും മാതൃക അത് പിന്തുടർന്നുകൊണ്ട് അമ്മയുടെ ആദർശങ്ങൾ ഞങ്ങൾ മക്കളായ ഞങ്ങളുടെ ജീവിതത്തിലും മുന്നോട്ടും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. അമ്മ വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളെ മക്കളെ വളർത്തിയത്. ആദ്യകാലത്തൊക്കെ വളരെ വിഷമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ സമയങ്ങളിലെല്ലാം മക്കളെ മക്കളുടെ ഉയർച്ചയ്ക്കായി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ട് നല്ല നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അമ്മ ഞങ്ങളെ നയിച്ചു. ആ നയിച്ച അമ്മയുടെ വേർപാട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ദുഃഖകരമാണ്. അമ്മയുടെ 15 കൊച്ചുമക്കൾ ദൈവസ്നേഹത്തിൽ, പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥനയിൽ അവരെ ഒന്നിപ്പിച്ച് അവരെ പ്രാർത്ഥന, അമ്മയുണ്ടെങ്കിൽ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കും, ആ കുടുംബ പ്രാർത്ഥനയിൽ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരിൽ ദൈവവിശ്വാസത്തിൻ്റെയും അതോടൊപ്പം തന്നെ പരസ്നേഹത്തിൻ്റെയും വിത്തുകൾ പാകുകയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൊച്ചുമക്കളെല്ലാം മലയാളം സംസാരിക്കുന്നത് അമ്മച്ചിയുടെ ഒരു ഒറ്റ പരിശ്രമം കൊണ്ടാണ്. അമ്മച്ചി ഒരിക്കലും ഇംഗ്ലീഷ് പറയാനായിട്ട് സമ്മതിക്കത്തില്ല, മലയാളത്തിൽ തന്നെ പറയണം എന്ന് പറയുക.
അങ്ങനെ കൊച്ചുമക്കൾക്കും അവരുടെ സ്നേഹാദരവുകൾ പിടിച്ചു പറ്റിക്കൊണ്ട് അവരെ നല്ല രീതിയിൽ വളർത്തിയ അമ്മച്ചിയെ എത്ര ആദരിച്ചാലും അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും മതിയാകുമല്ല. പിന്നെ അമ്മച്ചിയുടെ ഒരു പ്രത്യേകത, അമ്മച്ചി നമ്മുടെ ബന്ധുജനങ്ങളുടെയും നാട്ടുകാരുടെയും ആ എല്ലാ കാര്യങ്ങളിലും അറിഞ്ഞ് ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു. എവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുടെ അനുവാദം കൂടാതെ തന്നെ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അതിൽ ഇടപെടുകയും അവർക്ക് ഗുണകരമായ രീതിയിൽ, അല്ലാതെ ഒരു ദോഷം വരുത്തുന്ന രീതിയിൽ അമ്മ പ്രവർത്തിക്കുകയില്ല. ഉപദേശമായിട്ടാണെങ്കിലും സാമ്പത്തിക സഹായമായിട്ടാണെങ്കിലും ഏത് വിധേയരെങ്കിലും അവർക്ക് ഉന്നമനം ഉണ്ടാകത്തക്ക രീതിയിൽ അമ്മ ഇടപെടുന്ന എല്ലാ വ്യക്തികളോടും എല്ലാ കുടുംബങ്ങളോടും അമ്മ പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ മക്കളോട് സാമ്പത്തിക സഹായം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ മക്കളോട് അമ്മ പറയും, നിങ്ങൾ ഇത്ര രൂപ വീതെടുക്കുക, ഇന്ന ആൾക്ക് കൊടുക്കണം. എന്നിട്ട് ആ കൂടത്തറിയും അത് നിങ്ങൾക്ക് ആ പൈസ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടാകത്തില്ല, അത് നിങ്ങൾക്ക് ദൈവം അവരിൽ നിന്ന് കിട്ടത്തില്ല, ദൈവം നിങ്ങൾക്കത് നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ പത്തിരട്ടിയായിട്ട് തിരിച്ചു തരും. അങ്ങനെ ഒരു ഒരു സ്വഭാവത്തിൽ, അങ്ങനെ ഒരു ആദർശമാണ് പലപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളെയും അത് അമ്മ പ്രേരിപ്പിക്കുവാൻ അങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കും ആ പരസ്നേഹത്തിൻ്റെതായ ഒരു വിത്ത് എല്ലാവരിലും പാകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അമ്മ ഓരോ മാസം